നമസ്കാരം നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളം ഇവിടെ വനിതാ നവോത്ഥാനത്തിനൊക്കെ വേണ്ടിയിട്ട് വനിതാ മതിലൊക്കെ കെട്ടിയ സ്ഥലമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 50 ലക്ഷം പേര് 50 ലക്ഷം വനിതകൾ അണിനിരന്ന് ഒരു വലിയ സംഭവമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള താലിബാനിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ തന്നെ ചിലർ പറയുന്നു, ഓ അതങ്ങ് താലിബാനിലല്ലേ എന്ന് പറയുന്നു. എന്നാൽ താലിബാനിലേക്കാളും കഷ്ടമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് നടക്കുന്നു. അതെന്താണെന്ന് കുമാർജി തന്നെ പറയും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ, മിടുക്കിയായ ഒരു പെൺകുട്ടിയെ വേദിയിൽ നിന്നും ഇസ്ലാമിക മത പണ്ഡിതന്മാർ ഇറക്കിവിടുന്ന ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങളത് കണ്ടു കാണണം. സമസ്തയുടെ ഉസ്താദ് പണ്ഡിതനാണ്. പണ്ഡിതൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ മതത്തെപ്പറ്റി പഠിച്ച അറിവുള്ളവരെയാണ് ഈ പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. അവരുടെ ആ മതപഠനത്തിൽ അല്ലെങ്കിൽ അവരുടെ പാണ്ഡിത്യത്തിൽ അത് ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. സ്ത്രീകൾ വേദിയിലേക്ക് വരാൻ പാടില്ല, അല്ലെങ്കിൽ പുരുഷനൊപ്പം വരാൻ പാടില്ല എന്നാണ്. ഇതെവിടെയാണ് നടക്കുന്നത്? നവോത്ഥാന കേരളത്തിൽ. ഇതേവരെ ഇന്നേ നാഴിക വരെ ഒരക്ഷരം ഇവിടെയുള്ള ഭരിക്കുന്നവരോ അല്ലെങ്കിൽ അതേപോലുള്ള പോക ടീംസ് എന്ന് തന്നെ പറയണം, പുരോഗമന ടീംസോ സാംസ്കാരിക നായകരോ മുഴിഞ്ഞിട്ടില്ല. അല്ല, ഏറ്റവും വലിയ രസം നമ്മുടെ ഈ ശബരിമല സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ മനുസ്മൃതിയെയും ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ അധിക്ഷേപിച്ചു കൊണ്ടിരുന്ന ഫെമിനിസ്റ്റുകൾ, ഇടതു ഫെമിനിസ്റ്റുകൾ എന്ന് പറയാമല്ലോ, ഇടതുപക്ഷത്ത് നിന്നും കിട്ടാവുന്നതൊക്കെ കിട്ടി അതൊക്കെ വാങ്ങിക്കഴിച്ചുകൊണ്ട് വലിയ ഫെമിനിസം പുറത്ത് കാട്ടി നടക്കുന്ന ഒരു കൂട്ടം ഫെമിനിസ്റ്റുകൾ, ഇവരൊക്കെ എവിടെ പോയി എന്നതാണ് സത്യം. സത്യം പറഞ്ഞാൽ ഒരു എന്തോ ഒരു സമ്മാനം നേടിയ കുട്ടിയെ ആദരിക്കുകയാണ്, ഒരു പ്രതിഭയാണ്. ആദരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഇത് സമസ്തയുടെ പരിപാടിയാണെന്ന് അറിഞ്ഞുകൂടെ, ഇങ്ങനെ സ്ത്രീകളെയൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്ന അറിഞ്ഞുകൂടെ, സമസ്തയുടെ നിലപാടെന്ന് അറിഞ്ഞുകൂടെ ആ കുട്ടിയുടെ പിതാവിനെ വിളിക്കും, അപ്പനെ വിളിക്കുന്നതാണ് പറയുന്നത്, അപ്പയെ വിളിക്കുന്നതാണ് പറയുന്നത്. എന്നിട്ട് വഴക്ക് പറയുന്നുണ്ട് ആ വേദിയിൽ നിന്ന് ഒരാളോട്, നീയാണോ വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് വഴക്ക് പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് താലിബാനല്ല, ഇത് കേരളമാണ്. പക്ഷേ ആ കേരളത്തിലാണ്, നമ്മുടെ കൺമുന്നിലാണ് ഇത് നടന്നത്. എന്നിട്ടും ഇതേ കൂട്ടർ തന്നെ പൊരി വെയിലത്ത് മണിക്കൂറുകളോളം ഇങ്ങനെ കൈയും നീട്ടിപ്പിടിച്ചു വനിതാ മതലിന് വേണ്ടി നിന്നു എന്ന് ഓർക്കണം. സ്വന്തം മതത്തിൽ സ്വാതന്ത്ര്യം പോയിട്ടൊരു വേദിയിൽ കയറാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ലാത്തവർ, അന്യ മതത്തിലുള്ള സ്ത്രീകൾക്ക് ശബരിമല കയറാൻ വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പാടുകൾ അന്ന് അനുഭവിച്ചു എന്ന് ഓർക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മഹാമനസ്കതയ്ക്ക് മുന്നിൽ വണങ്ങിയാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ശബരിമല അവിടെ മതമില്ല, ഏത് മതസ്ഥർക്കും പോകാം, ജാതിയില്ല, സമ്പത്തില്ല. ഇപ്പൊ പണമുള്ളവൻ വന്നാലും പണമില്ലാത്തവൻ വന്നാലും അവിടെ ഒരേപോലെ സ്വാമി എന്ന് പരസ്പരം അഭിസംബോധന ചെയ്യുന്ന ഒരു വിശ്വ സാംസ്കാരിക കേന്ദ്രം, ആ കേന്ദ്രത്തെയാണ് സ്ത്രീ വിരുദ്ധതയുടെ പ്രതീകമായി ഇടത് ലിബറലുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ലോകം അങ്ങനെ വരുത്തി തീർത്തത്. ആ സംഭവത്തിൽ വനിതാ മതിലിന് വേണ്ടി ഈ പർദ്ദയിട്ട സ്വന്തം മതത്തിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കാൻ പോലും അനുവാദമില്ലാത്ത വനിതകൾ വലിയ ഫെമിനിസ്റ്റ് വാദവും പറഞ്ഞ് വനിതാ മതിൽ തീർത്ത കേരളത്തിലാണ് ഇത് എന്നുള്ളതാണ് അത്ഭുതം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ് 2 ദിവസം മുമ്പ് PC ജോർജ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ PC ജോർജിന്റെ കേസ് പരിഗണിക്കുന്ന ജഡ്ജി സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ അവിടെ കേസ് തീർന്നില്ലേ, ഇനി പിന്നെന്താ കേസ്? അവിടെ അദ്ദേഹത്തെ ഹിന്ദു മഹാസമ്മേളനത്തിൽ ഉള്ള വാസ്തവം അത് ഇതിൻ്റെ പകുതി പോലും അദ്ദേഹം പറഞ്ഞില്ല. വാസ്തവത്തിൻ്റെ പകുതി പോലും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തെ ഈരാറ്റുപേട്ടയിൽ നിന്ന് പാതിരാത്രിക്ക് പോയി അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അവധി ദിവസങ്ങളിൽ അകത്താക്കാൻ നോക്കിയതാണ്, നടന്നില്ല. അതുകൊണ്ട് ഇതാ ഇന്ന് വീണ്ടും ഒരു കേസെടുത്തിട്ടുണ്ട്. വാ തുറന്നാൽ ഇവിടെ കേസാണ്. പക്ഷേ ഒരു പ്രതിഭയായ പെൺകുട്ടിയെ വേദിയിൽ വിളിച്ചു വരുത്തി അപമാനിച്ച് ആ പെൺകുട്ടിയുടെ ഭാവി തന്നെ ഇല്ലാതാക്കി കളഞ്ഞ ഈ മത അങ്ങനെയല്ല വിളിക്കാൻ വന്നാലും മത ഭീകരവാദികൾക്കെതിരെ ഇത് തന്നെയാണ് ഭീകരവാദം വനക്കാൻ പോലും ഇവിടുത്തെ നമ്മളെങ്കിലും പറയായിരുന്ന ശരിയാവില്ല. ഇത് തന്നെയാണ് തീവ്രവാദം, ഭീകരവാദം. ഇവിടെ പിന്നെ ബോംബും കത്തിയും തോക്കും എടുക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ്, മാർഗമുണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. അതെ, ഇതിന് തന്നെയാണ്. അപ്പം അഫ്ഗാനിസ്ഥാനിൽ അതിന് പറ്റും, അപ്പോൾ അവരവിടെ തോക്കെടുക്കും ബോംബെടുക്കും. ഇവിടെ പറ്റണില്ല, കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഭരിക്കുന്നവർ വേറെയാണ്. അതുകൊണ്ട് മാത്രം ഇത് തന്നെയാണ്, ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മത തീവ്രവാദത്തിൽപ്പെടുന്ന സംഗതി തന്നെയാണ്. അല്ല, ബാലാവകാശ കമ്മീഷൻ ഇതിനകത്ത് വേണ്ടല്ലോ അവർക്ക്, വല്ല ഈ കോടിയേരിയുടെ മകൻ്റെ
അറസ്റ്റൊക്കെ വരുമ്പോഴേ ഇവർക്ക് അങ്ങനെ ഒരു സംഗതി. സത്യത്തിൽ മലയാളികൾ അന്നാണ് മനസ്സിലാക്കിയത് ഇവിടെ അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടെന്ന് തന്നെ. കോടിയേരിയുടെ മകൻ ബിനീഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബിനീഷിന്റെ വീട്ടിൽ അവർ റെയ്ഡ് ഒക്കെ അപ്പോഴാണ് ഇങ്ങനൊരു സംഗതി ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. ഇത്തരം അവസരങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇവർ ഇടപെടേണ്ടത്. ഈ ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങി ഈ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റി മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ പറ്റി ഇരിക്കുന്ന ഈ കമ്മീഷനുകൾ, വനിതാ കമ്മീഷനുണ്ട്, ബാലാവകാശ കമ്മീഷനുണ്ട്, ഇവർക്കൊക്കെ ഇതിൽ ഇടപെടാൻ പറ്റുന്ന ഒരു കുട്ടിയുടെ ഭാവിയെ നശിപ്പിക്കുന്ന മാനസിക പീഡനമാണിത്. സത്യം പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഇതിനെതിരെ ഒരു പരാമർശം അറിയപ്പെടുന്ന ആരെങ്കിലും നേതാക്കൾ മന്ത്രിമാർ, പിണറായി വിജയൻ മുമ്പ് ഒരു പരാമർശം നടത്തിയത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം. ഹലാൽ വിഷയം കത്തി നിന്ന സമയത്ത് ഹലാൽ എന്നാൽ ഭക്ഷ്യയോഗ്യമായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്ന് ഷവർമ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അന്ന് ആ കുട്ടി കഴിച്ച ഷവർമ ഹലാലാണ്, പക്ഷെ അത് വിഷമായി മാറുകയും ആ കുട്ടി മരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനെപ്പറ്റി അങ്ങനെ ഒരു പുട്ടിയിടിക്കൽ വെള്ളപൂശാൻ ശ്രമിച്ച പിണറായി വിജയന് ഈ വിഷയത്തെപ്പറ്റി എന്ത് പറയാനുണ്ട് എന്ന് കേരള സമൂഹം ഉറ്റുനോക്കുന്നുണ്ട്. ഉറപ്പായിട്ടും പറയാം, ഏതെങ്കിലും ഒരു ഏഷ്യൻ പെയിൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൂടിയ പെയിൻറ്റിൻ്റെ പുട്ടിയായിട്ട് വന്നിട്ട് അദ്ദേഹം ഇതിനെ വെളുപ്പിക്കാൻ നോക്കും, യാതൊരു സംശയം വേണ്ട. അതെ, ഈ വിടുവായത്തരം പറയുന്നത് പോട്ടെ, പറയുമ്പോൾ ആ മൈക്ക് ഓഫ് ചെയ്യാനുള്ള വിവരം പോലും ഇവറ്റകൾക്കില്ല എന്നുള്ളതാണ്. അതാണ് സാംസ്കാരിക കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. അതായത് അവർ ജീവിക്കുന്നത് അവരുടേതായിട്ടുള്ള ഒരു ഒരു ഇടുങ്ങിയ ഒരു ലോകത്ത് മാത്രം, അതിന് പുറത്തും മറ്റുള്ള ആളുകളുണ്ടോ എന്നുള്ള ബോധം അവർക്കില്ല. അല്ല, വലിയ പുരോഗമനം പറയുന്നവരാണ്. ഇന്നും കല്യാണങ്ങളിൽ കർട്ടനിട്ട് വേർതിരിച്ചാണ് ആ സ്ത്രീകളും പുരുഷന്മാരും. മലബാർ ഭാഗത്തൊക്കെ അങ്ങനെ തന്നെയാണ്. മലബാർ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തിരുവനന്തപുരത്ത് സി എ എ സമരം നടക്കുമ്പോൾ മണക്കാട് നടന്ന സംഭവമാണ്. അവിടെ സി എ എ വിരുദ്ധ സമരം നടക്കുമ്പോൾ ആ വേദിയെ രണ്ടായിട്ട് ഭാഗിച്ചുകൊണ്ട് കർട്ടനിട്ടിരുന്നു. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കർട്ടനിന് ഉള്ളിലിരുന്നു കൊണ്ട് കർട്ടനകത്തിരുന്നു കൊണ്ട് ആശയ സംവാദം നടത്തുന്ന പ്രാകൃതമായ സംസ്കാരം, ഈ സംസ്കാരം അവർ പിന്തുടരുന്നതേ പോട്ടെ, മറ്റുള്ളവരെ പ്രാകൃതരെന്ന് വിളിക്കുന്നതിൽ അവർ മുൻപന്തിയിലാണ് എന്നുള്ളതാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇവിടെ ബോംബ് പൊട്ടുന്നില്ല, വടിവാൾ അല്ലെങ്കിൽ വാൾ കൊണ്ട് ആളുകളെ കഴുത്തിൽ വെട്ടി കൊല്ലുന്നില്ല. ഈ രണ്ട് സംഭവങ്ങൾ ഒഴിച്ചാൽ അഫ്ഗാനിസ്ഥാനും കേരളവും തമ്മിൽ വലിയ വ്യത്യാസം വലിയ വ്യത്യാസം ഇതാണ് സത്യം. ന്യൂസ്.